നമസ്കാരം കോഹിനൂർ ജംസ് നിങ്ങളുടെ ഇന്നിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം പ്രേക്ഷകരുടെ ജ്യോതിഷ രത്ന വാസ്തു സംബന്ധമായ എല്ലാ സംശയങ്ങൾക്കും തത്സമയം മറുപടി നിർദ്ദേശിക്കുന്നു പ്രശസ്ത ആസ്ട്രോ ജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ തത്സമയം വിളിച്ചു തുടങ്ങാം അല്ലെങ്കിൽ എസ് എം എസ് വഴിയും സംശയങ്ങൾ ചോദിക്കാവുന്നതാണ് എസ് എം എസ് ചെയ്യുന്നതിന് മുമ്പായി എൻ ടി വി എന്ന് മുമ്പ് ടൈപ്പ് ചെയ്യുക നമസ്കാരം സാർ നമസ്കാരം ഇന്ന് വ്യാഴാഴ്ചയാണ് മഞ്ഞ നിറമാണ് ഇന്ന് മഞ്ഞ നിറമാണ് ഇന്ന് വ്യാഴാഴ്ച മഞ്ഞ നമസ്കാരം വ്യാഴാഴ്ച മഞ്ഞ നിറമാണ് ഇന്നത്തെ നമ്പർ 3 ഇന്ന് 1190 ആണ്ട് വൃശ്ചികമാസം 4 ചോതി നക്ഷത്രം നാളെ 16 നാഴിക 8 വിനാഴി വരെയുണ്ട് ഈ നക്ഷത്രം ഈ നക്ഷത്രത്തിൽ ജനിച്ച കൂടുതൽ ആൾക്കാരും ശരീരപുഷ്ടിയുള്ളവരായിരിക്കും ആരെയും അധികം അംഗീകരിക്കാത്തവരായതുകൊണ്ട് ശത്രുക്കൾ കൂടുതലായിരിക്കും അതിനൊരു കുറവും ഉണ്ടാകത്തില്ല സുദൃഢമായ മനഃശക്തിയും വൈരാഗ്യബുദ്ധിയുമാണ് ഇവരെ വിജയിപ്പിക്കുന്നത് ഇവർ സഹായിച്ചവരെല്ലാം ഒടുവിൽ ഇവരെ കൈവിടും ഏഴര ശനി 2017 വരെയുണ്ട് പല കാര്യങ്ങളും തടസ്സങ്ങളും താമസങ്ങളും സ്ട്രെസ്സും സ്ട്രെയിനും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും എല്ലാം കരുതിയിരിക്കേണ്ടതാണ് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകാൻ നോക്കണം വാഹനം ഓടിക്കുന്നവരാണെങ്കിൽ അതെല്ലാം വളരെ സൂക്ഷിച്ച് ഓടിക്കേണ്ട സമയമാണ് അപകട സാധ്യതയുള്ളൊരു സമയം കൂടാണ് നമുക്കൊരു പ്രേക്ഷകൻ ചേരുകയാണ് നമസ്കാരം കോഹിനൂർ ജംസ് നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം നമസ്കാരം കോഹിനൂർ ജംസ് നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം പേര് പറഞ്ഞോളൂ പേര് പറയൂ പേര് പറയൂ പേര് പറഞ്ഞോളൂ എന്താണ് പേര് സ്ഥലം ജനിച്ച സ്ഥലം സമയം 11:20 ഉത്തരമാണോ നക്ഷത്രം ഉത്തരമാണോ ഉത്തരം എന്താ അറിയണ്ട മോളെ പറ്റി ഏതായാലും കഴിഞ്ഞ 7.5 വർഷമായിട്ട് വളരെ ചീത്തയൊരു സമയമായിരുന്നു അത് ഇപ്പം ഈ 2 നവംബറിൽ കഴിഞ്ഞു 2 നവംബറിൽ കഴിഞ്ഞു അപ്പോൾ 7 ശനി എന്ന് പറയുന്നത് എല്ലാവർക്കും സ്ട്രെസ്സും സ്ട്രെയിനും മാനസികമായ സമ്മർദ്ദങ്ങളും ഇതുപോലെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു സമയമാണ് ആ കാലഘട്ടം കഴിഞ്ഞു അതുപോലെ വ്യാഴം ഇപ്പോൾ അനുകൂലമായ സ്ഥാനത്താണ് നിൽക്കുന്നത് അത് രണ്ടും പറഞ്ഞത് ഗോചരത്തിൽ എന്ന് വെച്ചാൽ പ്രസൻറ്റ് പ്ലാനറ്ററി പൊസിഷനിലാണ് ജനിച്ച സമയത്തെ വെച്ച് ഇപ്പോൾ രാഹുവിൻ്റെ ദശാകാലം നടക്കുകയാണ് അതിൽ തന്നെ ബുധൻ്റെ അപഹാരം നടക്കുകയാണ് ഇതിനകത്ത് കുറച്ചൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല ഈ വിവാഹ ജീവിതം തന്നെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ജാതകമാണ് കാരണം ഇതിനകത്ത് ശുക്രന് എൻ്റെ ഏറ്റവും ഉച്ച ക്ഷേത്രത്തിലാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടായത് ശുക്രൻ്റെ കൂടെ തന്നെ ഗുളിയനും ചൊവ്വായി നിൽക്കുന്നതുകൊണ്ട് കൂടാണ് പക്ഷേ അതിനൊക്കെ പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ ഈ ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാമെന്നേ ഉള്ളൂ ഇപ്പൊ ജോലിയെ കിട്ടാവുന്ന സമയമാണ് കാരണം വ്യാഴം അനുകൂലമാണ് ശരി ഏഴര ശനിക്കാലത്ത് വാക്കുകൾക്ക് വശ്യത കുറയും ഇപ്പം ഇനിയും അതൊക്കെ അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇനി ഒരു 2-3 മാസം കൂടെ കഴിഞ്ഞ് ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്കുക വരാനുള്ള സാധ്യതയുണ്ട് എന്നാലും പ്രേക്ഷകൻ വിളിച്ചതിൽ വളരെയധികം നന്ദി അതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷരത്ന വാസ്തു സംബന്ധമായ എല്ലാ സംശയങ്ങൾക്കും പ്രശസ്ത ആസ്ട്രോ ജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര തത്സമയം മറുപടി നൽകുന്നതായിരിക്കും നമുക്ക് ഒരു എസ് എം എസിലേക്ക് പോവാം ഓക്കെ 19:11:88 19:11:88 സമയം 9:50 PM 9:50 PM ഉത്രട്ടാതി നക്ഷത്രം
സ്ഥലം 9:50 പി എം ചെങ്ങന്നൂർ സ്ഥലം ചെങ്ങന്നൂർ ഉത്രട്ടാതി അല്ലേ ഉത്രട്ടാതി നക്ഷത്രം വിദ്യ പേര് വിദ്യയാണ് എന്താ അറിയണ്ടേ കല്യാണകാര്യം സമയം ആരോഗ്യം ഇപ്പം വിവാഹമൊക്കെ നടക്കാവുന്ന ഒരു സമയമാണ് കഴിഞ്ഞ 5 വർഷത്തെ ഒരു ശനിയുടെ ദോഷമൊക്കെ മാറിയിരിക്കുകയാണ് വ്യാഴം അനുകൂലമായിട്ടുണ്ട് ഭാഗ്യത്തിൻ്റെ കാരകത്തുള്ള ഗ്രഹമാണ് പക്ഷേ താമസം ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ കേതു ദശ തുടങ്ങി കേതുവിൻ്റെ അപഹാരം നടക്കുകയാണ് അത് 30-12 ഈ വർഷം ഡിസംബർ 30 തീയതി തീരും അത് കഴിഞ്ഞാൽ ശുക്രൻ്റെ അപഹാരമാണ് ആ സമയത്ത് വിവാഹം നടക്കും സാമ്പത്തികമോ ജോലിയെല്ലാം കിട്ടാനുള്ള സാധ്യതയാണ് കാരണം ഇതിനകത്ത് ഇപ്പം ശനി വന്നിരിക്കുന്ന ഏറ്റവും അനുകൂലമായ സ്ഥാനത്ത് തന്നെയാണ് മാത്രമല്ല ധനകാരകനായ വ്യാഴത്തിൻ്റെ ഏറ്റവും അനുകൂലമായ ഒരു സ്ഥാനത്താണ് വന്നിരിക്കുന്നത് അപ്പോൾ നല്ല ജോലി കിട്ടും നമുക്കൊരു പ്രേക്ഷകരിലേക്ക് പോവാം നമസ്കാരം കോഹിനൂർ ജെംസ് നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം ഹലോ പേര് പറയൂ ഗുഡ് മോർണിംഗ് എൻ്റെ പേര് സ്വപ്ന സ്വപ്ന ഷാജിന വിളിക്കുന്നത് ശരി പറഞ്ഞോളൂ മകളുടെ കുറിച്ച് അറിയാനായിരുന്നു 25 ജൂൺ 9:06 25 June 2006 9:06 PM കൽപ്പറ്റ തിരുവാതിര നക്ഷത്രമാണോ തിരുവാതിര നക്ഷത്രക്കാർക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടാകേണ്ടതാണ് കാരണം അവരുടെ കൂറെന്ന് പറയുന്നത് തന്നെ മിഥുനക്കൂറാണ് മിഥുനക്കൂറിൻ്റെ അധിപെന്ന് പറയുന്നത് ബുധനാണ് ബുധൻ വിദ്യാകാരകനാണ് ഇതിനകത്ത് പക്ഷേ ബുധൻ നിൽക്കുന്നത് ശനിയുടെ കൂടാണ് അതുകൊണ്ട് ഒരു ബുധൻ്റെ ഒരു രത്നം ധരിക്കുന്നതൊക്കെ ഏറ്റവും നല്ലതാണ് ഒരു 1-ഉം 2-ഉം ഇടയ്ക്ക് കാരറ്റ് അത് വിദ്യാ കാലഘട്ടം കഴിയുന്ന കൂടെ ഇത് ലൈഫ് ലോങ് ധരിച്ചാലും കുഴപ്പമില്ല കാരണം ഇത് ബർത്ത് സ്റ്റോൺ കൂടാണ് ഇതിനകത്ത് വിദ്യാഭ്യാസം ഉണ്ടാകും പക്ഷേ അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യാനും കാരണം ബുധൻ നിൽക്കുന്നത് ശനിയുടെ കൂടാണ് അപ്പോൾ ശനിയുടെ ജോലി എന്ന് പറഞ്ഞാൽ തടസ്സങ്ങളും താമസങ്ങളും ഉണ്ടാകുക എന്നാണ് അപ്പോൾ അതിന് എപ്പോഴും നമ്മളൊരു സപ്പോർട്ട് ഉണ്ടായിരിക്കുന്ന ഏറ്റവും നല്ലതാണ് ഒരു ചൈനീസ് പകോഡ വിദ്യ എഡ്യൂക്കേഷൻ ടവറൊക്കെ വാങ്ങിച്ച് മേശപ്പുറത്തൊക്കെ വയ്ക്കുന്നത് ഏറ്റവും അനുകൂലമായിരിക്കും ഇതിനകത്ത് ശുക്രനെ സ്വന്തം ക്ഷേത്രത്തിലാണ് അപ്പോൾ അതൊക്കെ അനുകൂലമായ ഘടകങ്ങളാണ് സൂര്യന് ബലമുണ്ട് ഏഴ് ചൊവ്വയുണ്ട് പക്ഷെ അതിൻ്റെ നീചക്ഷേത്രത്തിലായതുകൊണ്ട് ചൊവ്വയുടെ ദോഷം ബാധിക്കത്തില്ല നീചക്ഷേത്രത്തിൽ സ്വന്തം ക്ഷേത്രം ഉച്ചക്ഷേത്രം നീചക്ഷേത്രം ഇവിടെയെല്ലാം ചൊവ്വ നിന്ന് കഴിഞ്ഞാൽ അത് 7 ആയാലും 8 ആയാലും ബാധിക്കത്തില്ല ഭാവിശോഭനമായിരിക്കും സ്വപ്ന സമയപരിമി മൂലം അടുത്ത ദിവസം വിളിക്കുക വിളിച്ചാൽ വളരെയധികം ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ രക്ത വാസ്തു സംബന്ധമായ പ്രശ്ന പരിഹാരങ്ങൾക്ക് തത്സമയം മറുപടി നിർദ്ദേശിക്കുന്നു പ്രശസ്ത ആശോജമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്രൻ പ്രേക്ഷകർ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം